ഹായ്, വെൽക്കം ടു അഞ്ജലീസ് ഫുഡ് കോർട്ട്. കുറേ നാളായി വീഡിയോസ് ഒക്കെ കണ്ടിട്ട് അല്ലേ. അപ്പോൾ ദാ ഇന്ന് ഞാൻ നല്ലൊരു വെജ് ബിരിയാണി ആയിട്ടാണ് എത്തിയിട്ടുള്ളത്. വെജ് ബിരിയാണി എന്ന് പറയുമ്പോൾ ഇപ്പോൾ മല സീസൺ ആയതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ വെജിറ്റേറിയൻ ആണ്. പിന്നെ നോമ്പുകാലമൊക്കെ ആകുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയ ഒരു വെറൈറ്റി കുക്കർ ബിരിയാണി. അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു രണ്ട് സവാള എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ രണ്ട് ചെറിയ ഉരുളക്കിഴങ്ങ്, ഒരു ചെറിയ ക്യാപ്സിക്കം, അതുപോലെ തന്നെ കുറച്ച് നമുക്ക് ആവശ്യത്തിന് എടുത്തോളൂട്ടല്ല. ഞാനിപ്പോൾ നാല് പേർക്ക് സമൃദ്ധിയായിട്ട് കഴിക്കാൻ പറ്റുന്ന അത്ര അളവാണ് പറയുന്നത്. പിന്നെ ഒരു കുടം വെളുത്തുള്ളി, ഇഞ്ചി വലിയ കഷ്ണം, പച്ചമുളക് രണ്ടോ മൂന്നോ എടുക്കുക. പിന്നെ തക്കാളി ഒന്നര തക്കാളി, കോളിഫ്ലവർ ഒരു കപ്പ്. നമ്മൾ ഇങ്ങനെ നുറുക്കി വരുമ്പോൾ നമ്മുടെ വലിയ കൈപ്പിടി അത്രയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് എല്ലാം ഒന്ന് അരച്ചെടുക്കണം. എല്ലാം എന്ന് പറയുമ്പോൾ തക്കാളിയുടെ ഒന്നര തക്കാളി എടുത്തു വെച്ചെങ്കിൽ അര ഭാഗം അരയ്ക്കാനെടുക്കുക, ബാക്കി കട്ട് ചെയ്തിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ തക്കാളി ഇട്ട് കൊടുത്തു. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, ഈ വക ഐറ്റംസ് നന്നായിട്ട്, വെള്ളമൊന്നും വേണ്ട കേട്ടോ, നന്നായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ അരച്ചിട്ട് കൊണ്ടുവരാം. പിന്നെ നമുക്കിതിൽ ഇഷ്ടപ്പെട്ട പച്ചക്കറികളൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാൻ ഇതിലേക്ക് ഗ്രീൻ പീസ് ഒന്ന് വേവിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പനീറും കുറച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ മഷ്റൂമൊക്കെ ചേർത്ത് കൊടുക്കാം. ആവശ്യമുള്ളതൊക്കെ നിങ്ങൾ ചേർത്ത് കൊടുത്തോളൂ. ഇനി കുക്കർ അടുപ്പത്ത് വെച്ചു. അതിലേക്ക് പട്ട, ഗ്രാമ്പൂ, ഏലക്കായ, നമ്മുടെ സാജീരകം, അങ്ങനത്തെ ഐറ്റംസൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ ദാ നാലഞ്ച് അണ്ടിപ്പരിപ്പ് കേശനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഓപ്ഷനിലാണ്, ഞാനുള്ളത് കൊണ്ട് ഇട്ടു എന്നുള്ളൂ കേട്ടോ. പിന്നെ കുരുമുളക് കുറച്ച്, ഒരു അഞ്ചാറ് മണി കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്താ ഈ വക പച്ചക്കറികൾ നന്നായിട്ട് ഒന്ന് വഴച്ചെടുക്കുക. നന്നായി മുരിയണ്ട, മുരിഞ്ഞ് അതിൻ്റെ ടേസ്റ്റ് മാറും. നന്നായിട്ട് വഴറ്റിയെടുത്താൽ മതി. അപ്പോൾ ദാ ഈ വഴന്ന് വരുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ഗ്രീൻ പീസ്, ഗ്രീൻ പീസ് ഒടയരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വെച്ചതിന് ശേഷമാണ് എടുത്തിട്ടുള്ളത്. അതൊരു ഏകദേശം ഒരു കപ്പോളം എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ പനീറും കുറച്ച്, അതായത് ഒരു അരക്കപ്പോളം പനീറും ചേർത്ത് കൊടുത്തു. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. വേവിച്ചെടുക്കുമ്പോൾ, നമ്മൾ ഗ്രീൻ പീസ് വേവിച്ചെടുക്കുമ്പോൾ അത് വേവ് ഒരു അര വേവ് മതി, ഇല്ലെങ്കിൽ അത് നന്നായിട്ട് ഉടഞ്ഞു പോകും കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇനി ഇതിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം, അരച്ച് വെച്ചിട്ടുള്ള അരപ്പ്, അരപ്പ് എന്തൊക്കെയാണ്, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, തക്കാളി, ആ വക ഐറ്റംസ് ഒക്കെ ഇല്ലേ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ആ പച്ചമുളക് മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിക്കൊടുക്കുക. വേണമെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ ഫസ്റ്റ് നെയ്യിലാണ് കറുവപ്പട്ടയും ഏലക്കായും സാജീരകം ആ വക ഐറ്റംസ് ഒക്കെ വഴറ്റിയെടുത്തത്. അതുപോലെ തന്നെ ഇപ്പോൾ കുറച്ച് വേണം ചെങ്കിൽ ഇനി അടി പിടിക്കാൻ തുടങ്ങും. അപ്പോൾ ഒത്തിരി ഒന്ന് വെച്ച് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് വേണ്ട മസാലക്കൂട്ടുകളാണ്, കാശ്മീരി ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂണോളം, മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് ഒന്നര ടേബിൾ സ്പൂണോളം, പിന്നെ വെജിറ്റബിൾ മസാല അല്ലെങ്കിൽ ബിരിയാണി മസാല എടുക്കുക, പിന്നെ മഞ്ഞൾപ്പൊടി. വെജിറ്റബിൾ മസാല ഒക്കെ ഒരു ടേബിൾ സ്പൂൺ മതി കേട്ടോ. മഞ്ഞൾപ്പൊടി അര ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുക. ഇട്ട് ഇതുപോലെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ നല്ലൊരു മണം വരും, അതായത് നമ്മളുടെ ബിരിയാണിയുടെ ഒക്കെ മണം ഉണ്ടല്ലോ. കുക്കർ ബിരിയാണിയാണ് ഉദ്ദേശിച്ചത്, സാധാരണ ബിരിയാണി അല്ല കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് മല്ലി, പുതിന, അതൊക്കെ ചേർത്ത് കൊടുക്കുക. ഇനി പുളിയില്ലാത്ത തൈര്, അത് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കണ്ടില്ലേ, നല്ല അടിപൊളി കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, നന്നായിട്ട് ആ ഒരു തൈരും ഈ മസാലയും അടുപ്പരണ്ട് അങ്ങോട്ട് വന്നോട്ടെ. ഇനി അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് അരി. അരി ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് നാല് പേർക്കാണ്. അപ്പോൾ ഏകദേശം ഒരു രണ്ടര കപ്പ് അരി എടുത്തിട്ടുണ്ട്. എൻ്റെ ഒരു ഗ്ലാസിൻ്റെ അളവാണ് ശരിക്കും, കപ്പ് എന്ന് പറയുമ്പോൾ 250 ml ആണ് കേട്ടോ. അപ്പോൾ അതാണ് അളവ്. അപ്പോൾ ഇനി നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. ആ അരിയും മസാലയൊക്കെ നന്നായിട്ട് പരണ്ടിരിക്കട്ടെ, അപ്പോഴാണ് ശരിക്കും അതൊന്ന് യോജിച്ച് കിട്ടുള്ളൂ. ഇനി ഒന്ന് ഡ്രൈ ആയിട്ട് എടുക്കണം കേട്ടോ. അത് അതിൽ കുറച്ച് വെള്ളമൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊന്ന് ഡ്രൈ ആയിട്ട്, അരി ഒന്ന് ഡ്രൈ ആയി വരണവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. നമ്മൾ വേറെ വറുത്തിട്ടൊന്നുമല്ല ഇട്ട് കൊടുക്കുന്നത്, നേരെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണല്ലോ ചെയ്തത്. അപ്പോൾ കണ്ടില്ലേ, കുറച്ചങ്ങോട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ വെള്ളം ഞാൻ ചൂട് തിളച്ചതല്ല, ഒന്ന് ചൂടാക്കിയിട്ടാണ് ഒഴിച്ചു കൊടുക്കാറുള്ളത്. അപ്പോൾ രണ്ടര കപ്പിലേക്ക് കറക്റ്റ് നമ്മൾ 5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാൻ ശരിക്കും ഇതിൻ്റെ ലെവൽ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ഇട്ടിട്ടുള്ള റൈസിൽ, ഇതേ കണ്ടില്ലേ, ഈ റൈസിൻ്റെ മുകളിൽ ഒന്ന് നികന്ന് നിൽക്കണം. അത് കറക്റ്റ് അളവാണ് കേട്ടോ. അത് കൂടില്ല എന്ന് വെച്ചിങ്ങനെ നന്നായിട്ട് വെന്തും കിട്ടും ആ ഒരു പാകം. അപ്പോൾ നന്നായിട്ട് അടിയിൽ നിന്ന് ഇവിടെ ഇളക്കിയെടുക്കുക, അല്ലെങ്കിൽ കട്ട കുത്തിയിട്ട് അവിടെ കിടക്കും. അപ്പോൾ നമ്മളുടെ ഈ ഒരു ലെവൽ കണ്ടില്ലേ, ഈ ഒരു ലെവൽ കേട്ടോ. ഇനി ഇതിനും കൂടി വെച്ചിങ്ങനെ റൈസ് കുഴഞ്ഞു പോവും. അതൊക്കെ ഒരു എന്താ പറയുക, ശരിക്കും ആ ബിരിയാണിയുടെ ആ ഒരു അരി
തൊടാതെ കിടക്കില്ലേ, അങ്ങനെ കിട്ടണം വെച്ചെങ്കിൽ ആ ഒരു ലെവലിൽ തന്നെ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇനി കുറച്ച് ലെമൺ ജ്യൂസ് പിഴിഞ്ഞ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ദാ ലെമൺ ജ്യൂസ് ഏകദേശം അരമുറി നാരങ്ങ ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ചും കൂടി നെയ്യോ അതൊക്കെ ചേർത്ത് കൊടുക്കണമെങ്കിൽ ഇപ്പോൾ ചേർത്ത് കൊടുത്തോളൂ. ഉപ്പിൻ്റെ അളവൊക്കെ നോക്കണം. ഞാനിപ്പോൾ ബിരിയാണി എസൻസ് അല്ല ബിരിയാണി എസൻസ് അല്ല എടുത്തിരിക്കുന്നത്, പൈനാപ്പിൾ എസൻസ് ആണ് കേട്ടോ. അപ്പോൾ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സാധാരണ ഞാൻ ബിരിയാണി എസൻസും ചേർക്കാറുണ്ട് ബിരിയാണിക്ക്, പൈനാപ്പിൾ എസൻസ് ഏതെങ്കിലും ഒന്ന് ചേർക്കുക. അപ്പോൾ അത് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് കുക്കർ അടച്ച് ഒറ്റ വിസിൽ മതി. അപ്പോഴത്തേക്കും നമ്മൾ ബിരിയാണി റെഡിയാവും. പിന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ബിരിയാണിയുടെ സ്റ്റീം, അതായത് ആ ഒരു വിസിൽ വന്നതിന് ശേഷം അപ്പം തന്നെ സ്റ്റീം കളയരുത്. അത് അവിടെ ഇരുന്നിട്ട് തന്നെ പോയതിന് ശേഷം തുറക്കുക, എന്നിട്ട് നന്നായിട്ട് കുത്തി ഇളക്കരുത്. അതൊന്ന് ആറിയതിന് ശേഷം, സെറ്റായതിന് ശേഷം മാത്രം നമ്മൾ വേറെ പാത്രത്തിലേക്ക് ഒന്ന് കമഴ്ത്തിയിട്ട് കൊടുക്കുക. എന്നാലാണ് ശരിക്കും വളർന്ന് കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ കുക്കർ ബിരിയാണി എന്നൊക്കെ പറയുമ്പോൾ അതാ ഇതുപോലെയാണ് ആദ്യം ഇരിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ വിചാരിക്കും അയ്യോ ഫ്ലോപ്പ് ആയല്ലോ എന്ന്. ഫ്ലോപ്പ് ആയിട്ടില്ല, സംഭവം എന്താ അടിപൊളി സെറ്റായിട്ട് കിട്ടും, ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ ചൂടാറിയതിന് ശേഷം കണ്ടോ നമ്മൾ ഫാൻ്റെ ചോട്ടിൽ വെച്ചാൽ മതി, അപ്പോൾ തന്നെ നന്നായിട്ട് സെറ്റായി കിട്ടും. നമ്മൾ കഴിക്കുന്നതിന് ഒരു ഒരു മണിക്കൂർ മുന്നേ ഉണ്ടാക്കി വെക്കുക, എന്നാലാണ് കറക്റ്റ് നമ്മൾ കഴിക്കാറാകുമ്പോഴത്തേക്കും ദാ ഇതുപോലെ നന്നായിട്ട് ഉലർന്ന് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. പുതിയ വീഡിയോ ആയിട്ട് വേഗം തന്നെ വരാം. പതിവ് പോലെ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ കണ്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ടാറ്റാ, താങ്ക് യു.